നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്മൃതി ഗീതത്തിലേക്ക് സ്വാഗതം. മരക്കൊമ്പിലിരിക്കുന്ന കുയിലിനടുത്തേക്ക് ഒരു കുഞ്ഞു കുരുവി പറന്നു വന്നിരുന്നു. കുരുവി കുയിലിനോട് ചോദിച്ചു, കുയിലമ്മേ ഒരു പാട്ട് പാടിത്തരാമോ? കുയിലൊന്നും മിണ്ടുന്നില്ല. എനിക്ക് പാടാൻ കഴിവില്ലാത്തതുകൊണ്ടല്ലേ, ഒരു പാട്ട് പാടിത്തരാമോ? കുയിൽ തെല്ലൊന്ന് ദേഷ്യത്തോടെ കുരുവിയെ നോക്കിയിട്ട്, നീ കേൾക്കുന്നില്ലേ താഴെ ആ ശബ്ദം? ക്രോം ക്രോം ക്രോം, തവളകൾ കടന്ന് കരയുകയാണ്. എനിക്കൊരു മൂടില്ല പാടാൻ. അപ്പോ കുരുവി വളരെ ശ്രേഷ്ഠമായ ഒരു ചോദ്യം കുയിലമ്മയോട് ചോദിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്, കുയിലമ്മേ ഈ തവളകളുടെ ക്രോം ക്രോം ശബ്ദം കൂടുതലായി കേൾക്കുന്നത് കുയിലമ്മ നന്നായി പാടാത്തതുകൊണ്ടല്ലേ? നന്നായി ഒന്ന് പാടിയിരുന്നെങ്കിൽ ഈ ശബ്ദം കേൾക്കില്ലായിരുന്നു, അത് താഴെ പോവുമായിരുന്നു. ഇത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നമ്മൾ കാണേണ്ട വളരെ സുപ്രധാനമായ ഒരു ചിന്തയാണ്. കാരണം നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിൽ പാപം, അതുപോലെ ചുറ്റുപാടുകളിൽ മറ്റ് അസ്വസ്ഥതകൾ, മറ്റ് എന്തെല്ലാം തിന്മകളുണ്ടോ ഇതെല്ലാം പെരുകുമ്പോൾ, ഒരുപക്ഷെ നമ്മുടെ ഒരു ശബ്ദമായിരിക്കാം, നമ്മുടെ ഒരു കാൽവെപ്പായിരിക്കാം അതിനെയെല്ലാം ഇല്ലാതാക്കുന്നത്. അതിന് നമ്മൾ മുതിരുന്നുണ്ടോ? നമ്മൾ അതിനെതിരെ പ്രതികരിക്കുകയോ ശബ്ദിക്കുകയോ അല്ലെങ്കിൽ പ്രാർത്ഥന കൊണ്ടോ മനോഭാവം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഏതെങ്കിലും രീതിയിൽ ചുറ്റിനും പെരുകുന്ന ഈ തിന്മകൾക്കെതിരെയുള്ള ഒരു സമീപനം നമ്മൾ എടുത്തിട്ടുണ്ടോ? അത് നമ്മുടെ ജീവിതത്തെ വളരെ കാര്യക്ഷമമായി പരിശോധിക്കേണ്ട ഒരു സംഗതിയാണ്. ചുറ്റുപാടുകളിൽ തിന്മ നിറയുന്നതല്ല പ്രധാനപ്പെട്ട കാര്യം, അതിനു മുകളിൽ എന്റെ ശബ്ദം, എന്റെ പ്രവൃത്തി, അതിന് എതിരെ എനിക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും, അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിട്ടും ഞാനത് പ്രയോഗിക്കുന്നുണ്ടോ? ഇത് നമ്മൾ പ്രാർത്ഥനാ വിഷയമാക്കേണ്ടതാണ്. അങ്ങനെ ഇല്ലെങ്കിൽ ആ ഒരു മനോഗുണത്തിനു വേണ്ടി ചുറ്റിനും കേൾക്കുന്ന ചെറിയ ചെറിയ ശബ്ദങ്ങൾ ഉണ്ടാകും. പക്ഷെ നമ്മുടെ വലിയ ശബ്ദം അന്തരീക്ഷത്തിൽ മുഴങ്ങുമ്പോൾ ആ ശബ്ദങ്ങൾ ഇല്ലാതാവും. അത് നമ്മൾ ശബ്ദിക്കാതിരിക്കുന്നത് കൊണ്ടാണ് ആ ശബ്ദങ്ങൾ മുഴങ്ങി കേൾക്കുന്നത്. അങ്ങനെ ചുറ്റുപാടും പെരുകുന്ന തിന്മകൾക്കെതിരെ പ്രാർത്ഥന കൊണ്ടും നമ്മുടേതായ പ്രവൃത്തി കൊണ്ടും സംസാരം കൊണ്ടും എല്ലാം നമുക്ക് പ്രതികരിക്കുകയും പ്രാർത്ഥിക്കുകയും നമ്മളാലാവുന്ന നന്മകൾ ചെയ്യുന്നവരായി നമുക്ക് മാറാം, മാറണമേ എന്ന വലിയ പ്രാർത്ഥന മാത്രം. സ്മൃതിഗീതം ആരംഭിക്കുകയാണ്. ഇന്നും നമ്മോടൊപ്പമുണ്ട് ബഹുമാനപ്പെട്ട ചെറിയാൻ കുനിയന്തോടത്തച്ഛൻ. അദ്ദേഹം CMI സഭാംഗമാണ്, മലയാള ഭാഷാ പണ്ഡിതനാണ്. നിരവധി ഗാനങ്ങൾ ക്രിസ്തീയ ഭക്തിഗാന ശ്രേണിക്ക് അദ്ദേഹത്തിന്റെ സംഭാവനയായിട്ടുണ്ട്. നിരവധി ഗ്രന്ഥങ്ങൾ, അതുപോലെ ഒരുപാട് കവിതകൾ എല്ലാം അദ്ദേഹത്തിന്റെ തൂലികയിൽ നിന്ന് നമ്മുടെ ചിന്തകളിലേക്ക് വേണ്ടി, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അദ്ദേഹം ഓരോ ദിവസവും പ്രഭാതത്തിൽ ഉണർന്ന് 3 മണിക്കാണ് അദ്ദേഹം എഴുന്നേൽക്കുക എന്ന് പറയും. അദ്ദേഹം എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു ഗാനരചന, ഒരു 3-ഓ 4-ഓ ഗാനങ്ങൾ സാധാരണഗതിയിൽ അദ്ദേഹം പ്രാർത്ഥിച്ച് എഴുതാറുണ്ട് അത്രേ. അദ്ദേഹത്തിന്റെ ചിന്തകളും അദ്ദേഹത്തിന്റെ മനസ്സിലെ ഓരോ കാര്യങ്ങളും ഓർമ്മകളും എല്ലാം നമ്മുടെ ഈ എപ്പിസോഡിനെ വളരെ മനോഹരമാക്കുന്നു. അദ്ദേഹം കലാഭവന്റെ പ്രസിഡന്റ് കൂടിയാണ്. ഇനി നമ്മോടൊപ്പമുണ്ട് സർവശ്രീ ബേണി ഇഗ്നീഷ്യസ്. സംഗീത സംവിധായകർ എന്ന രീതിയിൽ അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് വളരെ കൃത്യമായി അറിയാം. എനിക്ക് അതിന്റെ പിന്നാമ്പുറങ്ങളിലെ ആത്മീയ വശം മാത്രം ഞാൻ എപ്പോഴും സംസാരിക്കുന്ന എന്താന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ ഈ ഗുഡ്നസ് ചാനൽ, ഈ ചാനലിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ, പ്രാർത്ഥനകൾ എല്ലാം അതുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ഞാനൊരു ശുശ്രൂഷകനായതുകൊണ്ട് ഞാൻ കൂടുതലും ശ്രദ്ധിക്കുന്നത് അത്തരം കാര്യങ്ങളിൽ തന്നെ ആയതുകൊണ്ടും, അവരുടെ ചിന്തകളിലും അതുപോലെ പ്രാർത്ഥനയിലും ഉള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് അവരുടെ പരസ്പരമുള്ള ഒരു ബഹുമാനമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും അവർ കൊടുക്കുന്ന ആ ഒരു ബഹുമാനവും പ്രാർത്ഥനയും. ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും
ഞാൻ പ്രോഗ്രാമിന്റെ കാര്യങ്ങളാണെങ്കിലും ബേണി ചേട്ടനെ വിളിച്ച് പറയുമ്പോ അത് ചേട്ടനുമായിട്ട് ഡിസ്കസ് ചെയ്തു രാജേഷ്, പറഞ്ഞില്ലെങ്കിൽ പറയണം എന്നൊക്കെ പറയുന്ന അവരുടെ ആ ഒരു അങ്ങോട്ടുമുള്ള പരസ്പരമുള്ള ബഹുമാനം, അത് തന്നെയാണ് സഹോദരന്മാരായിരിക്കെ തന്നെ ഒരുപക്ഷെ കൂടുതൽ കലഹിച്ച് ഒക്കെ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് കൂടുതലായും. അപ്പോ അങ്ങനെയുള്ള സാഹചര്യങ്ങളെ മറികടക്കുന്നത് പ്രാർത്ഥനാനുഭവമാണ്. ഈ പ്രാർത്ഥന, ഈ ചിന്തകൾ, അത് തന്നെയാണ് അവരുടെ സാഹോദര്യത്തെ കൂടുതൽ ഉറപ്പിക്കുന്നതും. മാത്രമല്ല ഇത്തരം കാര്യങ്ങളിൽ, ഇത്തരം നമ്മുടെ പ്രോഗ്രാമിലൊക്കെ വന്നിരിക്കുമ്പോൾ അവർ പറയുന്ന ഓരോ കാര്യങ്ങളും അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് സംഗീതത്തിൽ ഉള്ളത് ഉൾപ്പെടെ അവരുടെ പ്രാർത്ഥനാ അനുഭവം കൂടി ചേർത്താണ് പറയുന്നത്. അതെല്ലാം നമുക്ക് ബോധ്യമായിട്ടുള്ളതുമാണ്. മൂവരുടെയും സാന്നിധ്യം നമ്മുടെ ഈ എപ്പിസോഡിന് ഒരു അലങ്കാരം തന്നെയാണ്. വളരെ സ്നേഹത്തോടെ മൂവരെയും നമുക്ക് ഈ മനോഹര അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം. അച്ഛാ, നമ്മൾ ബഹുമാനപ്പെട്ട സിസ്റ്റർ ഷീല കണ്ണാട് CMC സിസ്റ്ററിന്റെ സംഗീത വിശേഷങ്ങളുമായാണ് കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളും നമ്മൾ പോയത്. ഈ എപ്പിസോഡിൽ സിസ്റ്ററിന്റെ ഏത് ഗാനമാണ്, എന്തെല്ലാം വിശേഷങ്ങളാണ് നമുക്ക് പറയാനുള്ളത്? സംഗീതത്തിന്റെ അപാര ശക്തി ശരിക്കും മനസ്സിലാക്കിയ ഒരു സംഗീത സംവിധായികയായിരുന്നു സിസ്റ്റർ ഷീല. അതെനിക്ക് പലപ്പോഴും മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഹൃദയത്തെ സ്നേഹസാന്ദ്രമാക്കാൻ, ആത്മാവിനെ ഭക്തിപൂരിതമാക്കാൻ, മനസ്സിനെ ശാന്തസമുദ്രമാക്കാൻ, രോഗീ സൗഖ്യം പൂർണ്ണമാക്കാൻ, ഇവയ്ക്കെല്ലാം സംഗീതത്തിന് വലിയ ശക്തിയുണ്ടെന്ന് മനസ്സിലാക്കുകയും അതനുസരിച്ച് സംഗീത സംവിധാനം ചെയ്യുകയും ചെയ്തു സിസ്റ്റർ ഷീല. ബൈബിളിൽ നിന്ന് നിരവധി പ്രമേയങ്ങൾ സ്വീകരിച്ച് വന്ദന ഗാനങ്ങൾ രചിച്ചു. അതുപോലെ തന്നെ ഗാനങ്ങളിലൂടെ ഒരു പുതിയ ധ്യാനാനുഭൂതി സമൂഹത്തിൽ സൃഷ്ടിച്ചു. സിസ്റ്ററായതുകൊണ്ട് അവരുടെ സമൂഹത്തിൽ തന്നെ എല്ലാവരും ധ്യാനാത്മകമായി കൂടുതൽ ഉത്തേജിതരാകുവാൻ വേണ്ടി ഈ ഗാനങ്ങൾ സഹായകമായി. ഇന്ന് നാം ഇപ്പോൾ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ കന്യാമറിയത്തിന്റെ മാഗ്നിഫിക്കാത്ത് എന്ന ആ ദൈവികമായ കീർത്തനമാണ്, മഹിമാ കീർത്തനം. പരിശുദ്ധ അമ്മയുടെ മഹിമാ കീർത്തനം. ശരി, അത് സിസ്റ്റർ ഷീല ഗാനമാക്കിയിട്ടുണ്ട്, രചിച്ച് സംഗീതം നൽകിയിട്ടുണ്ട്. ജ്ഞാനൻ ദൈവത്തെ വാഴ്ത്തുന്നു എന്ന ഗാനമാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് ക്രിസ്റ്റൽ ബുക്കായുടെ സുവിശേഷത്തിൽ ആ മഹിമാ കീർത്തനം വളരെയധികം ശ്രദ്ധേയമാണ്. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് എഴുതിയ ജ്ഞാനൻ ദൈവത്തെ വാഴ്ത്തുന്നു എന്ന ഗാനമാകട്ടെ നമുക്ക് അവതരിപ്പിക്കാനുള്ളത്. എന്താണ് ബെൻചറിന്റെ ഒരു ചിന്ത? ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ 1987 തോന്നുന്നു ഒരു കാര്യം ഞാൻ ഓർക്കുകയായിരുന്നു. തൃശൂർ ചേതനാ ചുഴിയിൽ നിന്ന് എനിക്കൊരു കോൾ വന്നു, ഒരു ക്രിസ്ത്യൻ ഡിവോഷണല് കീബോർഡ് വായിക്കാൻ വരണം, ഒരു സിത്താർസ് ഉണ്ട്, ഒരു തവലയൊക്കെ ഉണ്ട് നോക്കണം. ഞങ്ങൾ എല്ലാവരും കൂടി ടീമായിട്ട് അവിടെ ചെന്നു. നമ്മൾ സാധാരണ ക്രിസ്ത്യൻ ഡിവോഷണലുടെ ഒരു മൂഡിലാണ് അങ്ങോട്ട് ചെയ്യേണ്ടത്, പക്ഷെ സിസ്റ്ററുടെ വർക്കായിരുന്നത്. സിസ്റ്ററുടെ വർക്ക് കോഡ്സ് ഒക്കെ എഴുതി കഴിഞ്ഞപ്പോ ഒരു വ്യത്യസ്തത, കണ്ടമാനം പാട്ട് കോഡ്സ് ഒന്നും എഴുതാനൊന്നുമില്ല, കണ്ടമാനം നോട്ടുകളൊന്നുമില്ല, അത് എഴുതി. പക്ഷെ അത് നമ്മൾ റെക്കോർഡ് ചെയ്തപ്പോൾ മുതൽ ഒരു ധ്യാനാത്മകമായ ഒരു പ്രതീതിയായിരുന്നു. നേരത്തെ അച്ഛൻ പറഞ്ഞ പോലെ ഒരു സൗഖ്യത്തിന്റെ അനുഭവം, അന്ന് പ്രത്യേകിച്ച് രോഗമൊന്നുമില്ല, പക്ഷെ അന്ന് തന്നെ മനസ്സിനൊരു ശാന്തത, ഒരു ധ്യാനം കൂടുന്നൊരു അനുഭൂതി. ആ രണ്ടു മൂന്ന് ദിവസം കൊണ്ടാണ് അത് തീർത്തത്. അവിടെ തന്നെ താമസിച്ചാണ്, ശരിക്കും താമസിച്ച് ധ്യാനം കൂടുന്നൊരു പ്രതീതിയായിരുന്നു. എനിക്ക് മറക്കാൻ പറ്റില്ല സംഗീതം കൊണ്ട് എങ്ങനെ ധ്യാനാത്മകമായ മനസ്സിനെ സൃഷ്ടിക്കാമെന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആയിരുന്നു ആ ഒരു വർക്ക്. അതിനുശേഷം സിസ്റ്ററുമായിട്ട് വളരെയധികം അടുത്തു. സിസ്റ്ററി പറഞ്ഞ പോലെ നല്ല സ്നേഹത്തോടെ സംസാരിച്ചു, എനിക്കത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പൊ ഈ ഭൂപാളരാഗം എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് പല പല രാഗങ്ങളുണ്ടായിരുന്നു. അന്ന് ഏതൊക്കെ രാഗങ്ങളൊന്നും കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഭൂപാളം എന്ന് നമ്മള് പൊതുവെ പറയുമെങ്കിലും ശരിക്കത് ശാസ്ത്രീയമായിട്ട് പറഞ്ഞ രേവഗുപ്തി എന്നാണ് പറയേണ്ടത്. രേവഗുപ്തി അത് പുലർക്കാലത്തിന് വേണ്ടിയുള്ള രാഗം, യോജിതമാണ്. പുലർക്കാലത്തിലാണ്, സാധാരണ കർണാടക സംഗീതത്തിൽ പുലർക്കാലത്തിന് വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്. എന്ന് പറയുമ്പോ തന്നെ പുലർക്കാലത്തിന്റെ ഒരു മൂഡ് നമ്മളുടെ സൗത്ത് ഇന്ത്യൻസിന് വരും. നോർത്ത് ഇന്ത്യയിൽ വരുമ്പോൾ വേറെ രാഗമായിട്ട് മാറും. ഭൂപാളം എന്ന് പറയുമ്പോ ചെറിയ ഗാന്ധാരം ചെറുതാവും. അത് ദാസേട്ടനായിട്ട് ഒരിക്കൽ സംസാരിച്ചപ്പോൾ ദാസേട്ടൻ പറഞ്ഞു അതൊരു വെളുപ്പിന് 3 മണിക്ക് നമ്മൾ മന്ദിച്ചൊക്കെ എഴുന്നേക്കുന്നില്ലേ, ആ സമയത്താണ് അത് വരുന്നത്.
അന്നിമാഷിന് വേണ്ടി ചെയ്ത ഒരു വർക്കില് ഈ രാഗം ഉണ്ടായിരുന്നു. അതാണ് യഥാർത്ഥത്തിൽ ഭൂപാളം. പക്ഷെ കുറച്ചും കൂടി ഒരു 6 മണി സമയത്ത് സൂര്യൻ ഉദിക്കുന്ന ഒരു പ്രസന്നത ഉണ്ടല്ലോ, ആ സമയത്താണ് ഗാന്ധാരം വലുതാവുന്നത്. പക്ഷെ എല്ലാവരും ഭൂപാളം എന്ന് പറയുന്നത് ഈ രാഗത്തെയാണ്. ഈ രാഗത്തെയാണ്. പക്ഷെ ബുക്ക് നോക്കി നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഗാന്ധാരം ചെറുതും വലുതും ഉപയോഗിക്കുമ്പോ മൈനർ മേജർ സ്കെയിലായിട്ടാണ് വെസ്റ്റേണിലുള്ളത്. അപ്പൊ അതില് ഏതാണ്ടൊക്കെ ഭാവം അങ്ങനെയാണെങ്കിൽ പോലും ഈ പുലർകാലത്തിന്റെ ഒരു ടച്ച് അതിനകത്ത് കിടക്കും. സിസ്റ്റർ അങ്ങനെ ഈ രാഗങ്ങൾ ഒരു ഇത് തന്നെ പറയുന്നുണ്ടല്ലോ, സിസ്റ്ററിന്റെ അമ്മാമ്മ അതേപോലെ അപ്പൻ നിന്നൊക്കെയാണ് സംഗീത പ്രാഥമികമായ സംഗീത പാഠങ്ങൾ ആദ്യം പഠിച്ചത്. പിന്നെ അതിനുശേഷം ഏതോ ഒരു സിസ്റ്റർ കർണാടക സംഗീതം കൂടുതലായിട്ട് പഠിപ്പിച്ചു, ദപ്പാസിന്ന് എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഒരു വർഗീസ് മാസ്റ്റർ ഹാർമോണിയം പഠിപ്പിച്ചു, പിന്നെ ലെസ്ലി പീറ്റർ എന്ന ഒരു സാറ് വയലിൻ പഠിപ്പിച്ചു. അങ്ങനെ സിസ്റ്റർ ഒത്തിരി സംഗീതം മാത്രമല്ല പല ഉപകരണങ്ങളും അറിയാം, സംഗീതത്തിന്റെ ഒരു അടിത്തറയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത്രയധികം 3-4 കാസറ്റുകൾ. അത് മാത്രമല്ല സിസ്റ്റർ വചനാധിഷ്ഠിതമായിട്ടുള്ള നൃത്താവിഷ്കാരം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ചെയ്യണമെങ്കിൽ നല്ല രാഗ വിവരം വേണം. അപ്പൊ സിസ്റ്റർ രചിക്കാൻ മാത്രമല്ല സംഗീതത്തിന് നല്ല അറിവുകളോടുകൾ തന്നെയാണ് സംഗീതം ചെയ്തത്. അയാൾ വെറുതെ ഒരു അച്ഛൻ പറഞ്ഞല്ലോ, സിസ്റ്റർ എഴുതുന്ന പാട്ടുകളിൽ മിക്കവാറും സിസ്റ്റർ തന്നെയാണ് സംഗീതവും ചെയ്യുന്നത്. സിസ്റ്റർ തന്നെ രചിച്ച് സംഗീതം നൽകിയ ഞാനൻ ദൈവത്തെ വാഴ്ത്തുന്നു ആനന്ദത്താൽ പുകഴ്ത്തുന്നു ഭൂപാള രാഗത്തിലുള്ള ആ ഗാനം നമുക്ക് ആ ഗാനത്തോടൊപ്പം ചേർന്ന് പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആ ഗാനം
ഇനി ബഹുമാനപ്പെട്ട സിസ്റ്ററിന്റെ ഏത് ഗാനത്തിലേക്കാണ് അച്ഛാ നമുക്ക് പോകേണ്ടത്? ഈ എപ്പിസോഡിലൂടി സിസ്റ്ററിന്റെ ഗാനരചനയും സംഗീത സംവിധാനവും നാം തൽക്കാലം നിർത്തുകയാണ്. ശരി, സിസ്റ്ററിന്റെ പ്രസിദ്ധമായ ഒരു ഗാനമാണ് ദേവാദി ദേവൻ ആരാധന. ഈ ഗാനം അവതരിപ്പിക്കുന്നതിന് മുൻപ് സിസ്റ്ററിന്റെ ജീവിതത്തെ പറ്റി നമുക്ക് കുറച്ച് അറിയണമല്ലോ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. സിസ്റ്ററിന് റിട്ടയർമെന്റിന് ശേഷം മ്യൂസിക് കോളേജിൽ അധ്യാപികയായിരുന്നല്ലോ, ഇംഗ്ലീഷ് അധ്യാപികയായിരുന്നു. അതിനുശേഷം ക്യാൻസർ രോഗം പിടിപെട്ടു. അപ്പൊ ഈ ക്യാൻസർ രോഗത്തിന് ചികിത്സ നടന്നുകൊണ്ടിരുന്നു. വളരെ വൈകിയാണ് ഞാൻ അറിഞ്ഞത് തൃശൂർ അമല ഹോസ്പിറ്റലിൽ സിസ്റ്ററിന് ചികിത്സയ്ക്ക് വിധേയായിരിക്കാണ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് സിസ്റ്ററിന് ഹൃദയ സംബന്ധമായ അസുഖവുമുണ്ട് എന്ന്. അപ്പോൾ ഒരു ബൈപ്പാസ് സർജറി ആവശ്യമായി വന്നു. അത് നിർവഹിച്ചു. അത് സുഖമായി വരുമ്പോൾ എന്നെ ഫോണിൽ വിളിച്ചു. ഞാൻ ഒരുവിധം സുഖമായി വരികയാണ്, ഇപ്പോൾ വലിയ കുഴപ്പമില്ല, താമസിയാതെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വിമുക്തയാകും. പക്ഷെ പിറ്റേ ദിവസം അറിഞ്ഞു സിസ്റ്റർ ലോകത്തോട് വിട വാങ്ങിയെന്ന്. അത് വലിയൊരു ആഘാതമായിരുന്നു. കാരണം അത്രയധികം സംഗീതത്തെ സ്നേഹിച്ച, നമുക്കെല്ലാം നിരവധി ഗാനങ്ങൾ പകർന്നു തന്ന ആ സിസ്റ്ററിന്റെ ആത്മാവ് അതോടുകൂടി ദൈവത്തിൽ ലയിക്കുകയാണ് ചെയ്യുന്നത്. സിസ്റ്ററിനെ ഇതിപ്പോ എത്ര വർഷമായിട്ടുണ്ട്? 4-5 വർഷം കഴിഞ്ഞു. കഴിഞ്ഞു. ഞങ്ങൾ കുറച്ച് സംഗീത ആരാധകന്മാർ സിസ്റ്ററിനെ സംസ്കരിച്ച സ്ഥലത്ത് പോവുകയും അവിടെ പ്രാർത്ഥന നടത്തുകയും സിസ്റ്ററിന് വേണ്ടി ദിവ്യബലി അർപ്പിക്കുകയും ചെയ്തു. അപ്പോൾ സിസ്റ്ററിന്റെ അവസാനകാല ജീവിതം ഒരുപക്ഷെ കൂടുതൽ നമുക്ക് സംഭാവന നൽകാമായിരുന്ന ഒരവസ്ഥയിലായിരുന്നു. എത്രാമത്തെ വയസ്സിലായിരിക്കും? എനിക്ക് തോന്നുന്നു ഒരു 60-65 വയസ്സുണ്ടാവും. അതിനുശേഷം NBCLC വർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ ബാംഗ്ലൂർ നാഷണൽ ബിബ്ലിക്കൽ കാത്തലിക് ഒരു അവിടെ വെച്ച് നടന്ന ഒരു സെമിനാറിൽ പ്രബന്ധം അവതരിപ്പിക്കാൻ എന്നെ വിളിച്ചതായി. അപ്പൊ അതും ആരാധന സംഗീതത്തെ പറ്റിയായിരുന്നു. അങ്ങനെ അവിടെയും കുറെ കാലം വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ മേഖലയിലും സിസ്റ്ററിന്റെ സേവനം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ ഗാനത്തിലേക്ക് വരുമ്പോ ആ ഗാനത്തിന്റെ പ്രത്യേകത എന്താ? നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ദേവാദി ദേവൻ ആരാധന എന്നുള്ള ഗാനത്തിലേക്ക് കടക്കുമ്പോൾ നേരത്തെ തന്നെ ഭജന ഗാനങ്ങളിലായിരുന്നു താല്പര്യം. ഈ ഭജന ഗാനങ്ങളുടെ ഒരു പൂർത്തീകരണം എന്ന് വേണമെങ്കിൽ പറയാം. അതിന്റെ രാഗത്തിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നത് അത് നമ്മൾ പാടി 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 ഇങ്ങനെ ധ്യാനാത്മകമായി ഒരു ധ്യാനധന്യമായ മുഹൂർത്തത്തിലെത്തി അവസാനിക്കുന്നു ഈ ഗാനത്തിന്റെ പ്രത്യേകത. വെണ്ചേട്ടൻ എന്താ കൂട്ടിച്ചേർക്കാനുള്ള അച്ഛന്റെ ചിന്തകളോടൊപ്പം പിന്നാമ്പുറങ്ങളിൽ കൂട്ടിച്ചേർക്കാനുള്ള എന്തെങ്കിലും ഒരു ചിന്ത? അച്ഛൻ പറഞ്ഞല്ലോ, അച്ഛൻ സിസ്റ്ററിന്റെ അന്ത്യനിമിഷത്തെ പറ്റി പറഞ്ഞു. പെട്ടെന്ന് സിസ്റ്റർ ചെറുപ്പത്തിലേ കേട്ട പാട്ടിനെ പറ്റിയാണ് ഓർത്തത്. യെരുശലേമിൻ നായകനെ ഞാൻ എന്ന് കാണും എന്ന് കാണും. സിസ്റ്ററിന്റെ 62-ാമത്തെ ഓരോ വയസ്സിൽ യെരുശലേമിൻ നായകൻ കാണാൻ ആഗ്രഹിച്ചിരുന്ന ആ യെരുശലേമിൻ നായകനെ കണ്ട നിമിഷത്തെ പറ്റി ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചു. അതിനുവേണ്ടി ഒരു ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം സിസ്റ്ററിന് കൊടുത്ത ആ ഒരു സംഗീതത്തിന്റെയും ഗാനരചനയുടെയും കഴിവ് പൂർണ്ണമായി ഉപയോഗിച്ചു. കുറച്ചു കാലം സിസ്റ്ററിന് ജീവിക്കാൻ പറ്റിയില്ലെങ്കിലും പൂർണ്ണമായി ഉപയോഗിച്ച് സിസ്റ്ററിന്റെ ഓട്ടം പൂർത്തിയാക്കി സിസ്റ്ററിന്റെ ജീവിതം അവസാനിച്ചു എന്ന് പറയാം. ധന്യമായ ജീവിതം എന്ന് തന്നെ പറയാം. അതെ, അത് ഗിനീസ് ചേട്ടൻ പറഞ്ഞ പോലെ നേരത്തെ തന്നെ അറിയാം കല്ലുമുള്ളും പറഞ്ഞത് തന്നെയാണ് പോകുന്നത്. അപ്പൊ അത് അറിഞ്ഞുകൊണ്ട് തന്നെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുക. അതെ അതെ. ഒരുപക്ഷെ ഒളിച്ചോടുന്നവരോ അല്ലെങ്കിൽ നമ്മൾ അവിടെ ചെന്നാൽ ഭക്ഷണമുണ്ട് ഷെൽട്ടറുണ്ട് എന്ന് വിചാരിച്ച് കയറുന്നവർ ചിലപ്പോൾ ദുഃഖിക്കാനിട വന്നിരുന്നു. ഇതങ്ങനെയല്ല, കല്ലുമുള്ളും നിറഞ്ഞത് തന്നെയാണ് എന്ന ബോധ്യം. പ്രതികൂല സാഹചര്യങ്ങൾ പ്രതീക്ഷിച്ചല്ലേ? അതെ, അത് ഒരു സ്വീകാര്യത കൂടുതലായി നമ്മുടെ മനസ്സിൽ. സംഗീതം പലതരത്തിലുണ്ട്. മോക്ഷാർത്ഥ സംഗീതം, ഭാവാർത്ഥ സംഗീതം, അർത്ഥാർത്ഥ സംഗീതം, അങ്ങനെ കുറെ സംഗീതങ്ങളുണ്ട്. സിസ്റ്റർ തെരഞ്ഞെടുത്തത് മോക്ഷാർത്ഥ സംഗീതം. സംഗീതത്തിലൂടെ ദൈവത്തെ മോക്ഷത്തിലേക്കുള്ള മോക്ഷപ്രാപ്തി. അതെ അതെ. അതിനുവേണ്ടി ഭജന സംഗീതവും മറ്റ് സംഗീത രാഗങ്ങളൊക്കെ ഉപയോഗിച്ചു മാത്രം. പക്ഷെ സിസ്റ്ററിന്റെ ലക്ഷ്യം എന്തായിരുന്നു? സംഗീതത്തിലൂടെ സിസ്റ്ററിനെ മോക്ഷത്തിലെത്തണം. സിസ്റ്ററിന്റെ കഴിവുകൾ ശ്രദ്ധിക്കുന്ന ആസ്വദിക്കുന്ന മറ്റ് ഭക്തജനങ്ങളും മോക്ഷത്തിലേക്ക് അതിലൂടെ എത്തിച്ചേരണം. യെരുശലേമിൻ നായകനെ കണ്ടുകൊണ്ട് തന്നെ അല്ലേ? അപ്പൊ അത് നമുക്കും അതേപോലെ
മോക്ഷപ്രാപ്തിക്ക് വേണ്ടി സംഗീതവും മറ്റു കലകളും ഉപയോഗിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ബഹുമാനപ്പെട്ട സിസ്റ്റർ ഷീലയുടെ ദേവാധിദേവൻ ആരാധന, ആരാധന ആരാധന നമുക്ക് കൊടുക്കേണ്ടത് ദൈവത്തിനാണ്. ആരാധിക്കണമെങ്കിൽ സ്തുതിക്കണമെങ്കിൽ നമുക്കൊരു ബോധ്യമുണ്ടാകണം, കാരണം എന്റെ ഈ ജന്മം എന്റെ ഈ ജീവിതം അത് മറ്റൊരാളുടെ കരുണ കൊണ്ട് മുമ്പോട്ട് നീങ്ങുന്നതാണ് എന്ന ബോധ്യമാണ്. ഇപ്പൊ ഞാൻ സംസാരിക്കുന്നില്ലേ നിങ്ങളോട്, സംസാരിക്കുന്നത് പോലും എന്റെ നാവ് ചലിക്കുന്നു, ഞാൻ എടുക്കുന്ന ഓരോ ശ്വാസം പോലും മറ്റൊരാളുടെ കരുണ കൊണ്ടാണ് എന്ന ബോധ്യമാണ് എന്നെ ആരാധനയിലേക്കും നന്ദിയിലേക്കും നന്ദി പ്രകാശനത്തിലേക്കും എന്റെ മനസ്സിനെ സജ്ജമാക്കുന്നത്. തീർത്തും സിസ്റ്ററിന്റെ ജീവിതം അങ്ങനെയുള്ള ആ യെരുശലേമിൻ നായകനെ കണ്ടുകൊണ്ട് നീങ്ങിയ ഒരു ജീവിതം തന്നെയാണ്, സംശയമില്ല. സിസ്റ്റർ തന്നെ രചിച്ച സംഗീതം നൽകിയ ദേവാധിദേവൻ ആരാധന ആ ഗാനത്തിലേക്ക്. ദേവൻ ആരാധന എന്റെ ആത്മാവിന്റെ സ്നേഹാർത്ഥന, ദേവാധിദേവൻ ആരാധന എന്റെ ആത്മാവിന്റെ സ്നേഹാർത്ഥന, ദേവാധിദേവൻ ആരാധന എന്റെ ആത്മാവിന്റെ സ്നേഹാർത്ഥന, ക്ഷേത്രത്തിൽ പുഷ്പാർച്ചന, പ്രസന്നനാഥൻ ആരാധന ഈ പ്രസന്ന ക്ഷേത്രത്തിൽ പുഷ്പാർച്ചന, ദേവാധിദേവൻ ആരാധന എന്റെ ആത്മാവിന്റെ പുഷ്പാർച്ചന. ആരാധന ഈ പാരിതിലാകേതുപാർത്ഥന, പാരിന്റെ നാഥൻ ആരാധന ഈ പാരിതിലാകേതുപാർത്ഥന, ദേവാധിദേവൻ ആരാധന എന്റെ ആത്മാവിന്റെ ദൂപാർത്ഥന. ജീവൻ ആരാധന ഈ ജീവിത
പീഠത്തിൽ ജീവാർത്തന ദേവാധിദേവനാരാധന ഇന്ദ്രിയാത്മാവിൻ വേദി ജീവാർത്തന ദേവാധിദേവനാരാധന ഇന്ദ്രിയാത്മാവിൻ വേദി സ്നേഹാർത്തന. നമ്മൾ കഴിഞ്ഞ മൂന്ന് എപ്പിസോഡുകളിലും ബഹുമാനപ്പെട്ട സിസ്റ്റർ ഷീല കണ്ണാട്ട്, ബഹുമാനപ്പെട്ട സിസ്റ്ററിന്റെ എപ്പിസോഡുകളായിരുന്നു അത്. വളരെ നമ്മുടെ ഈ സ്മൃതിഗീതത്തിന്റെ ഓരോ എപ്പിസോഡിൽ നിന്നും അല്പം മാറി നിന്ന ഒരു എപ്പിസോഡാണ്, അത് പറയാതെ വയ്യ. കൂടുതലും സിസ്റ്റർ ഭജൻസ് രചിച്ച് സംഗീതം ചെയ്തതുകൊണ്ട് ഈ മൂന്ന് എപ്പിസോഡും കൃത്യമായി പറഞ്ഞാൽ നമ്മൾ വന്ന ആ എപ്പിസോഡുകളിൽ നിന്ന് ഒരു അല്പം മാറി നിൽക്കുന്ന എപ്പിസോഡ് തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും ആദ്യാശം പറഞ്ഞ പോലെ ഒരു സ്ത്രീ സാന്നിധ്യം. നിങ്ങൾ തന്ന ഈ മനോഹര നിമിഷങ്ങൾക്ക് നന്ദി പറയുന്നു. എന്നും ആയുരാരോഗ്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള കൃപ ശക്തി പരിശുദ്ധാത്മാവ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നന്ദി. നമ്മൾ കഴിഞ്ഞ മൂന്ന് എപ്പിസോഡുകളിലും ബഹുമാനപ്പെട്ട സിസ്റ്റർ ഷീല കണ്ണാത്ത് CMC സിസ്റ്ററിന്റെ സംഗീത ജീവിതത്തിലൂടെയുള്ള യാത്രയായിരുന്നു. ഈ മൂന്ന് എപ്പിസോഡുകളും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന വിശ്വാസത്തിൽ നിർത്തുന്നു. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വ്യക്തിത്വത്തിന്റെ സംഗീത വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. കണ്ടുമുട്ടണമേ എന്ന വലിയ പ്രാർത്ഥനയിൽ നന്ദി, നമസ്കാരം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ഒരു